ദ ജേണലിസ്റ്റിലേക്ക്. അങ്ങനെ ഇസ്രായേൽ ഇറാന് നേരെ അതിശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇറാൻ നഗരമായ ഇസ്ഫഹാനിലേക്ക് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ആണവായുധ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളുമുള്ള ഒരു വലിയ പ്രദേശമാണ് ഇറാൻ്റെ ഇസ്ഫഹാൻ. ഇവിടേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇറാനും ലോകരാജ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ലോകമാധ്യമങ്ങൾക്കുണ്ടായിരുന്നില്ല. ഒരുപക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കോ അമേരിക്കയ്ക്കോ പോലും ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകും ഉടൻ എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമാണ്. അല്ലെങ്കിൽ ഇറാനെ തന്ത്രപരമായി ഇസ്രായേൽ കബളിപ്പിച്ചു. എന്തായാലും ഈ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ 350 ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട വാർ ക്യാബിനറ്റുകൾ ചേർന്നപ്പോഴൊക്കെയും ഉടൻ തിരിച്ചടിക്കണമെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. പക്ഷേ വാർ ക്യാബിനറ്റിൽ പൊതുവായി ഉയർന്ന അഭിപ്രായം ഇപ്പോൾ ഒരു തിരിച്ചടിയിലേക്ക് പോകേണ്ടതില്ല, സമയമാകുമ്പോൾ നൽകാം എന്നതായിരുന്നു. അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇറാനിലേക്ക് ഒരു തിരിച്ചടി ഇപ്പോഴുണ്ടാകില്ല എന്ന നിലയിൽ ഇസ്രായേൽ നിലപാടെടുക്കുന്നു എന്ന് വാർത്തകൾ വരുമ്പോൾ തന്നെയാണ് ഇസ്രായേൽ അതിശക്തമായൊരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ വലിയ ആശങ്കയിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനപ്പുറം ഇറാന് വലിയ തിരിച്ചടി എന്ന നിലയിൽ തന്നെ ഈ ആക്രമണത്തെ വിലയിരുത്താവുന്നതുമാണ്. ഇനിയും തിരിച്ചടികൾക്ക് സാധ്യതയുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഒരു പ്രത്യാക്രമണത്തിന് ഇറാൻ മുതിരാനും ഇതൊരു വലിയ യുദ്ധമായി മാറാനുള്ള സാഹചര്യവുമുള്ളതുകൊണ്ടും ഇറാൻ തങ്ങളുടെ വ്യോമപാതകൾ മുഴുവനായി തന്നെ അടച്ചിരിക്കുകയാണ്. ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായും നിർത്തിയിരിക്കുന്നു. വ്യോമ ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നു. ഇറാൻ്റെ അയൺഡോമിന് സമാനമായ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. രാജ്യം മുഴുവൻ ഒരു വലിയ അലർട്ടിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. എന്നുവെച്ചാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ട്. അത് ഇറാൻ ഒരു പക്ഷേ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ അധികം വൈകാതെ ചിലപ്പോൾ ഒരു പ്രത്യാക്രമണം നടത്തുമെന്നും അതിനുശേഷം വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. എന്തായാലും ഇസ്രായേൽ തിരിച്ചടിച്ചിരിക്കുന്നു എന്നത് ഇറാനെ സംബന്ധിച്ച് ഒരു വലിയ ആശങ്ക തന്നെയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുക എന്നത് അവരുടെ വ്യോമ സംവിധാനങ്ങൾ വെച്ച് അതിവേഗം നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇസ്രായേൽ അത്തരമൊരു ആക്രമണത്തിലേക്ക് പോകാതിരുന്നത് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഉൾപ്പെടെയുള്ള ചങ്ങാത്ത രാജ്യങ്ങളും ലോകരാജ്യങ്ങളും ഒക്കെ ഒരു ആശങ്ക മുന്നോട്ട് വെച്ചതുകൊണ്ടാണ്. കാരണം ഇറാനും ആണവായുധമുള്ള ഒരു ആണവശക്തിയാണ്. ഇറാൻ്റെ കയ്യിൽ ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള, വേണമെങ്കിൽ വിചാരിക്കുന്ന പ്രദേശങ്ങൾ ചുട്ടുചാമ്പലാക്കാൻ കഴിയുന്ന, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആകാശ ദൂരമായ ഏതാണ്ട് ഒരു 1700 കിലോമീറ്ററിൻ്റെ ഇരട്ടിയോളം സഞ്ചരിക്കാൻ കെൽപ്പുള്ള പല ഹൈപ്പർസോണിക് അത്യാധുനിക മിസൈലുകളും ഇറാൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടി കൊടുത്താൽ, ഇറാൻ അത് തിരിച്ച് പ്രയോഗിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇരു രാജ്യങ്ങളെയും അത് ബാധിക്കും എന്ന് മാത്രമല്ല, അത് പശ്ചിമേഷ്യയെ ഒന്നാകെ തകർക്കുന്ന നിലയിലേക്ക് നീങ്ങുകയും ചെയ്യും. അത്തരമൊരു ആശങ്കയുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായാൽ സാമ്പത്തിക മാന്ദ്യമടക്കം അല്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക വാണിജ്യ തിരിച്ചടികളടക്കം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിനോട് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഉടനെ തിരിച്ചടിക്കരുത് എന്ന നിലയിൽ അഭ്യർത്ഥിച്ചത്. പക്ഷേ അത് കാര്യമാക്കാതെ ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതിലൂടെ പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയിലേക്ക് പോവുകയാണ്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു എന്ന വാർത്തകൾ വന്നത് തീർച്ചയായും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ അതിരൂക്ഷമാകുമെന്നതിൻ്റെ പ്രകടമായ തെളിവാണ്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇനിയും പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. കാരണം ഇന്നുണ്ടായ ആക്രമണം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമാണ്. ഇത് ഇസ്രായേലിൻ്റെ ഒരു താക്കീത് എന്ന നിലയിലാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും പറയുന്നത്. എങ്കിലും ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു താക്കീതിനപ്പുറത്തേക്ക് ഒരു തുറന്ന യുദ്ധത്തിനുള്ള ഒരു ആഹ്വാനമായി വിലയിരുത്താൻ സാധിക്കുന്നതാണ്.
അതായത് ഇസ്രായേൽ വിചാരിച്ചാൽ ഇറാനെ തകർത്തു കളയുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇറാനും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്താൻ എളുപ്പമാണ്. ഇസ്രായേൽ അതിനെ എത്രത്തോളം പ്രതിരോധിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ്, ഇസ്രായേലിലേക്ക് 350 ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഇറാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ഇത് ഞങ്ങളുടെ ആയുധശക്തിയുടെ ഒരു പരീക്ഷണമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ എത്രത്തോളം ആയുധമുണ്ട്, അതിന് എത്രത്തോളം ആഘാതമുണ്ട് എന്നൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചതാണ്, അല്ലാതെ ഇസ്രായേലിന് നേരെയുള്ള ഒരു വലിയ തിരിച്ചടി അല്ല അത്. അതുമാത്രമല്ല, അതോടൊപ്പം ഇറാൻ പറഞ്ഞത് ഇനിയൊരു തിരിച്ചടി ഞങ്ങൾക്ക് നേരെ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ആക്രമണം ഞങ്ങളിലേക്ക് നടത്തിയാൽ നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കുമെന്ന് അന്ന് ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നു. അപ്പോൾ ആ വാക്കുകളൊക്കെ ഇപ്പോഴും പ്രസക്തമായി അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ഇനിയൊരു തിരിച്ചടി ഉണ്ടാകുമോ, അതോ താക്കീതുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി ഇരുവിഭാഗവും ഇതോടുകൂടി ആക്രമണങ്ങൾ, യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ള ചോദ്യമാണ് ലോകം ഇപ്പോൾ ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിലേക്ക്, അതായത് ഒരാക്രമണം അങ്ങോട്ട് നടത്തുന്നു, തിരിച്ചൊന്നു വരുന്നു, വീണ്ടും ഒരെണ്ണം കൊടുക്കുന്നു, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ഇരു രാജ്യങ്ങളും ജാഗ്രത പാലിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തലുകൾ. ഇപ്പോൾ വരുന്ന വിവരങ്ങളനുസരിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ ഹിസ്ബുള്ള അടക്കമുള്ള ഇറാൻ്റെ പ്രോക്സികളുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ഏതാണ്ട് 350 ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് തിരിച്ചടി കൊടുക്കുന്നത്. ആ തിരിച്ചടി എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു എന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇറാൻ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇറാൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് എന്നും ഇങ്ങോട്ടേക്കൊരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാനുള്ള വ്യോമ മാർഗങ്ങളിലൂടെയുള്ള തിരിച്ചടിയും അതോടെ കടൽ മാർഗങ്ങളിലുള്ള തിരിച്ചടിയും ഒക്കെ ഇറാൻ കരുതി വെച്ചിട്ടുണ്ട് എന്നുമൊക്കെ നേരത്തെ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ഇറാനെ പരിപൂർണമായി അവസാനിപ്പിക്കാനോ ഏതെങ്കിലും തരത്തിൽ ഇറാന് മാരകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനോ ഉതകുന്ന ഒന്നല്ല. ഈ ആക്രമണത്തിന് ശേഷം, മിസൈൽ ആക്രമണത്തിന് ശേഷവും റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇറാന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇറാൻ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഇറാന് മേലൊരു ആശങ്ക ജനിപ്പിക്കാവുന്ന വിധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപവും സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപവുമൊക്കെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയ താക്കീതാണ്. അടുത്തത് ഇറാൻ്റെ മണ്ണിലേക്ക് ശക്തമായ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഗസ മോഡൽ ആക്രമണമാണ് എന്ന് പറയാതെ പറയാൻ ഇസ്രായേലിന് ഈ ആക്രമണത്തിലൂടെ സാധിക്കും എന്നുള്ളത് പരമപ്രധാനമായ ഒരു കാര്യമാണ്. എന്തായാലും ഇനിയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ നിന്ന് കത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാനോട് വൈരാഗ്യം സൂക്ഷിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും സൗദി അറേബ്യയൊക്കെ ഇറാനോട് എതിരായ നിലപാട് പല വിഷയങ്ങളിലും എടുത്തിട്ടുള്ളതാണ്. അവർ തമ്മിൽ വലിയ സംഘർഷങ്ങളുമുണ്ടായ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഹൂത്തികളാണെങ്കിലും സൗദിക്കെതിരെ പണ്ട് ഒരു ആക്രമണം നടത്തിയത് എല്ലാവരുടെയും മനസ്സിലുണ്ടാകും, അല്ലെങ്കിൽ അതൊരു വലിയ ചരിത്രമാണ്. അപ്പോൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ പോലും ഇറാനോട് കൃത്യമായ അമർഷമുണ്ട്. ഇറാൻ്റെ ഗസ വിഷയത്തിലെ നിലപാടിൽ തുടക്കത്തിൽ തന്നെ അറബ് രാജ്യങ്ങൾ ഇറാനെതിരെയൊക്കെ നിലപാട് സ്വീകരിച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ ഗസ വിഷയത്തിൽ ഇറാനൊപ്പം, അല്ലെങ്കിൽ ഇറാൻ്റെ അതേ നിലപാടുകൾ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ ഗതകാല സ്മരണകളുടെ പേരിൽ, അല്ലെങ്കിൽ ആ ഒരു പകയുടെ പേരിൽ ഇപ്പോൾ ഇറാനെതിരെ അറബ് രാജ്യങ്ങൾ നിലപാടെടുക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇറാൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ഏറ്റവും സെൻസിറ്റീവായ ഒരു വിഷയത്തിൻ്റെ മേലാണ്, ഗസ വിഷയത്തിൻ്റെ മേലാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന ഈ നിലപാടുകളോട്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന യുദ്ധസമാനമായ സാഹചര്യത്തോട് എങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ പ്രതികരിക്കുക എന്നതും വളരെ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇറാന് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു. ഇറാൻ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളും തിരിച്ചടിക്കാനുള്ള വ്യോമസേനാ സംവിധാനങ്ങളും സജ്ജമാക്കി വെച്ചിരുന്നു എന്ന 2 ദിവസം മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറാൻ ഇതൊരു തിരിച്ചടിയാണെങ്കിലും ഇറാനിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഇതൊരു താക്കീത് നൽകുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നതുകൂടിയാണ്. ഇനി ഇതിൽ പിടിച്ച് ഇറാൻ കയറിയാൽ അത് പശ്ചിമേഷ്യയെ വല്ലാത്തൊരവസ്ഥയിലേക്ക്, യുദ്ധ സാഹചര്യത്തിലേക്ക്, എല്ലാവരും ഭയക്കുന്ന ആശങ്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലത്തേക്ക് കൊണ്ടുപോകുമെന്ന കാര്യത്തിലും തർക്കം വേണ്ട.